ബ്രേക്ക് കവർ പ്ലേറ്റ്, ഉള്ളിൽ രണ്ട് ബ്രേക്ക് ഷൂ, സ്പ്രിംഗ്, അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്രേക്ക് ഷൂ പിന്ന്, അതുകൂടാതെ ബ്രേക്ക് ഓപ്പറേറ്റിംഗ് ക്യാം. ക്യാം ബുഷിന് മുകളിൽ ബ്രേക്ക് റിട്ടേൺ സ്പ്രിങ്ങും ഒപ്പം റിയർ ബ്രേക്ക് ഓപ്പറേറ്റിംഗ് ക്യാം ലിവർ അസയും. ബ്രേക്ക് ഷൂ മുകളിലോട്ടും അതോടൊപ്പം സൈഡിലേക്കും ഒന്ന് വലിച്ചാൽ ബ്രേക്ക് ഷൂ കവറിൽ നിന്ന് പുറത്തേക്ക് വരും. ബ്രേക്ക് പെഡലിൽ നമ്മൾ ചവിട്ടുമ്പോൾ ബ്രേക്ക് ഷൂ സ്പ്രോക്കറ്റിൽ ഒരു മർദ്ദം കൊടുക്കുന്നു. ഇങ്ങനെയാണ് വണ്ടി ബ്രേക്കിംഗ് സിസ്റ്റം നടക്കുന്നത്. ഈ മർദ്ദം കൂടുമ്പോൾ അതിൻ്റെ ലൈനിങ് തേഞ്ഞ് തേഞ്ഞ് വരുന്നു. ഈ അവസരത്തിൽ ബ്രേക്ക് ഷൂ മാറ്റാം. 18 റിംഗ് ഉപയോഗിച്ച് നമുക്ക് ക്യാം പുറത്തെടുക്കാം. റിയർ ബ്രേക്ക് ലിവർ നട്ട് നമുക്ക് ഊരാം. നട്ട് വരുമ്പോൾ ഒരു വാഷർ ഉണ്ടാകും. അതിനുശേഷം പഴയ ബ്രേക്ക് ഷൂ എടുത്ത് ക്യാമിൻ്റെ മുകളിൽ അടിച്ചാൽ ക്യാം പുറത്ത് വരും. അത് കുറച്ച് ടൈറ്റുണ്ട്. ക്യാമിൻ്റെ മുകളിൽ ചുറ്റിക വെച്ചോ അതല്ലെങ്കിൽ അതുപോലെ കട്ടിയുള്ളത് വെച്ച് അടിക്കാൻ പാടില്ല. അതിൻ്റെ ത്രെഡ് പൊട്ടിപ്പോരും. അതുകൊണ്ട് പഴയ ആ ബ്രേക്ക് ഷൂ വെച്ച് തന്നെ നമുക്ക് നല്ല മേടി പുറത്തെടുക്കാവുന്നതാണ്. ഇതാണ് ബ്രേക്ക് ഓപ്പറേറ്റിംഗ് ക്യാം ലിവർ, റിയർ ബ്രേക്ക് റിട്ടേൺ സ്പ്രിംഗ്, പിന്നെ ക്യാമും. ഈ ക്യാം നമ്മൾ നല്ലവണ്ണം വൃത്തിയാക്കുക. സാൻഡ് പേപ്പർ വെച്ച് വരുതി വൃത്തിയാക്കുക. അതിനുശേഷം കുറച്ച് ഗ്രീസിട്ട് ക്യാം ബുഷിൽ ക്യാം വെക്കാം. ക്യാം ബുഷ് ബ്രേക്ക് കവർ പ്ലേറ്റിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വിധം രണ്ട് ക്യാം ബുഷ് പിന്ന് ഉപയോഗിച്ചാണ് ക്യാം ബുഷ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്യാമ്പസ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ഥാനമാറ്റം സംഭവിച്ചാൽ ബ്രേക്കിൻ്റെ എഫിഷ്യൻസിയെ അത് കാര്യമായി ബാധിക്കുന്നു. കാരണം ഏത് ഭാഗത്തായിട്ടാണോ ക്യാമ്പസ് സ്ഥാനം മാറിയിരിക്കുന്നത് ആ ഭാഗത്ത് ബ്രേക്ക് പാഡ് അധികം സ്പ്രോക്കറ്റിൽ തട്ടി ബ്രേക്കിൻ്റെ ആ ഏത് സൈഡാണോ ബ്രേക്ക് പാഡ് ആ പാഡ് കൂടുതൽ തേയ്മാനം സംഭവിക്കാൻ കാരണമാകുന്നു. ഒരു സൈഡിലെ ബ്രേക്ക് പാഡിൽ രണ്ട് സ്പ്രിങ്ങുകളും തൂക്കിയിട്ടതിന് ശേഷം മറ്റേ ബ്രേക്ക് പാഡ് വെച്ച് ആ സ്പ്രിങ്ങിൻ്റെ എൻഡിൽ കൊളുത്തി വെക്കുക. അതിനുശേഷം ക്യാമിൻ്റെയും പിന്നിൻ്റെയും കറക്റ്റിൽ കറക്റ്റാക്കിയതിന് ശേഷം ബ്രേക്ക് പാഡ് അതിൽ വെച്ച് അമർത്തുക. സ്ലൈഡിംഗ് കറക്റ്റാണോ എന്ന് നോക്കി ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. സ്പ്രിങ്ങിൽ കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കാം അതിൻ്റെ വലിവ് സുഖമാക്കാൻ. കവറിന് പുറത്ത് വരുന്ന ക്യാം ലിവർ അസെ നമുക്ക് ലാസ്റ്റ് ബ്രേക്ക് ഷൂ കേസിൽ വെച്ചതിന് ശേഷം ഫിറ്റ് ചെയ്യാവുന്നതാണ്. അതുവരെ ഇത് മതി. സ്പ്രോക്കറ്റിൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയ്നർ വെച്ചിരിക്കണമെന്ന് നോക്കുക. എന്നിട്ട് കറക്കുമ്പോൾ എവിടെയും തട്ടാതെ കറങ്ങുന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയ്നർ വെച്ചിട്ടുണ്ട് എന്നർത്ഥം. ഈ ഡിസ്റ്റൻസ് മെയിൻറ്റെയ്നർ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കറങ്ങില്ല, അത് സൗണ്ട് വരും, ബ്രേക്കിംഗ് സിസ്റ്റത്തെ ബാധിക്കും. അതുകൊണ്ട് സ്പ്രോക്കറ്റിലെ എല്ലാതും വെച്ചിരിക്കണമെന്ന് നോക്കിയതിന് ശേഷം കറക്കി നോക്കുക. ഡ്രംസിൽ ഡിസ്റ്റൻസ് കളർ വെക്കാം. ഇതാണ് ഡിസ്റ്റൻസ് കളർ, അത് ഡ്രമ്മിൻ്റെ മുകളിലാണ് വരിക. എന്നിട്ട് ഈ സ്പ്രോക്കറ്റ് ബ്രേക്കും എല്ലാം കൂടി നമുക്ക് ഫ്രെയിമിന് പുറത്ത് സ്ലൈഡിൽ വെക്കാം. സ്പ്രോക്കറ്റ് എങ്ങനെ മാറ്റാം എന്ന വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളത് അതിലുണ്ട്. അത് നോക്കി കറക്റ്റായി മനസ്സിലാക്കാം. ക്യാം ബുഷിന് മുകളിൽ സ്പ്രിങ്ങും ലിവറും വെച്ച് നമുക്ക് ഇനി ടൈറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെ ബ്രേക്ക് സിസ്റ്റം ഫ്രെയിമിൽ നിന്ന് ഊരാം എന്നുള്ളതെല്ലാം ഇതിനു മുന്നേ ഉള്ള വീഡിയോ കണ്ട് കാണുക. കാരണം ടൈം കുറക്കാൻ വേണ്ടിയാണ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്കും ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്തുക.